നമസ്കാരം. വ്യാജരേഖ നൽകി അഭിഭാഷക വൃത്തി നടത്തിയെന്ന കേസിൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ യുവതി തനിക്കെതിരെ ജാമ്യം കിട്ടാത്ത കുറ്റവും ചുമത്തിയെന്നറിഞ്ഞ് കോടതി പരിസരത്ത് നിന്ന് മുങ്ങിയത് പോലീസ് സ്ഥലത്തുള്ളപ്പോൾ. കയ്യിൽ കിട്ടിയിട്ടും സെസിയെ പിടിക്കാൻ പോലീസ് ശ്രമിച്ചില്ല എന്നാണ് പരാതി. ഡൽഹിയിലെ രാഷ്ട്രീയ നേതാവാണ് സെസിയെ കോടതിയിലേക്ക് വിട്ടത്. ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്. ആലപ്പുഴയിലെ പ്രമുഖ അഭിഭാഷകന്റെ കീഴിൽ 2 വർഷം മുൻപാണ് സെസി സേവിയർ ഇന്റേൺഷിപ്പിനായി എത്തുന്നത്. എംഎൽഎയുടെ ശുപാർശയും ഉണ്ടായിരുന്നു. പഠനം പൂർത്തീകരിച്ചു എന്ന് അറിയിച്ച സെസി സേവിയർ ഇദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ജൂനിയറായി പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഇവർ ബാർ അസോസിയേഷനിലേക്ക് മത്സരിക്കുകയും അസോസിയേഷന്റെ ലൈബ്രറിയനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇവരുടെ തട്ടിപ്പ് പിടികിട്ടിയത്. ഇതോടുകൂടി ബാർ അസോസിയേഷൻ പരാതി നൽകി. എന്നാൽ ഇവർ ഒളിവിൽ താമസിക്കുന്നതും ഒരു അഭിഭാഷകന്റെ സംരക്ഷണയിലാണ് എന്നാണ് സൂചന. സെസി സേവിയർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിനായി ശ്രമവും നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സെസി അതീവ രഹസ്യമായി കോടതിയിലെത്തിയത്. എന്നാൽ കോടതിയിലെത്തിയതോടുകൂടിയാണ് തനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ വിവരം സെസി അറിയുന്നത്. കോടതിയുടെ പിൻഭാഗത്ത് കിടങ്ങാമ്പറമ്പ് റോഡിലൂടെ മജിസ്ട്രേറ്റ് കോടതിയുടെ സമീപത്ത് എത്തി. തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു വസ്ത്രധാരണമെന്നും എന്നാൽ അടുത്ത ചില സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സെസിയാണ് എന്ന് മനസ്സിലായത് എന്നും അഭിഭാഷകർ പറയുന്നു. 417, 419 എന്നീ വകുപ്പുകൾ മാത്രമായിരുന്നു സെസിക്കെതിരെ നേരത്തെ പോലീസ് ചുമത്തിയിരുന്നത്. കോടതി കേസ് വിളിച്ചപ്പോൾ വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം എന്നിവ സെസി നടത്തിയതായി പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. തുടർന്ന് സെസി ജാമ്യാപേക്ഷ പിൻവലിച്ച് അഭിഭാഷകരുടെ നിർദ്ദേശത്തെ തുടർന്ന് മുങ്ങുകയായിരുന്നു. സെസിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കി. കോടതിയിൽ വെച്ച് പോലീസിന് സെസി പിടിക്കാമായിരുന്നു എന്നാണ് അതിന് പോലീസ് ശ്രമിച്ചില്ല എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. വ്യാജ അഭിഭാഷകയായ സെസി സേവിയറിനായി ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകർ ഹാജരായതിൽ ബാർ അസോസിയേഷനിൽ തന്നെ ഭിന്നതയെന്നും റിപ്പോർട്ടുണ്ട്. 2.5 വർഷമായി ബാർ അസോസിയേഷനെ കബളിപ്പിക്കുകയും അസോസിയേഷൻ തന്നെ വാദിയാവുകയും ചെയ്ത കേസിൽ സെസിക്കായി ഹാജരായത് ആലപ്പുഴ കോടതിയിലെ തന്നെ അഭിഭാഷകരാണ്. കേസിൽ പരാതിക്കാരൻ ബാർ അസോസിയേഷനാണ്. ഫ്രാൻസിസ് മംഗലത്തും പി ടി ബിന്ദുരാജും ഹാജരായ നടപടിയിൽ കടുത്ത എതിർപ്പ് ഉയർന്നുവെന്നാണ് വാർത്തകൾ വരുന്നത്. ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ ജാമ്യം ലഭിക്കില്ല എന്ന സൂചന ലഭിച്ചതോടുകൂടി വീണ്ടും സെസി മുങ്ങി. ഇന്നലെ രാവിലെ 11-നായിരുന്നു സംഭവം. കോടതിയുടെ പിന്നിലെ റോഡിൽ സ്റ്റാർട്ട് ചെയ്ത് കിടന്ന കാറിൽ സെസി പോയതായി ദൃക്സാക്ഷികളായ അഭിഭാഷകർ പറഞ്ഞു. പ്രതിക്കെതിരെ ബാർ അസോസിയേഷൻ നൽകിയ പരാതിയിൽ വഞ്ചന, ആൾമാറാട്ടം എന്നീ കുറ്റങ്ങൾ ചുമത്തി നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. പ്രതിക്ക് വേണ്ടി നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ വേഗം പരിഗണിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും പിന്നീട് പരിഗണിക്കാൻ മാറ്റി. അതിൻ്റെ വിശ്വാസ വഞ്ചനാകുറ്റം കൂടി ചേർത്ത് കോടതിക്ക് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. ജാമ്യം കിട്ടാത്തതും 7 വർഷം വരെ തടവ് ലഭിക്കാവുന്നതുമായ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയതോടുകൂടി കേസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിലായി. ഇക്കാര്യം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അബ്ദുൽ ഖാദർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടി അപേക്ഷ അവിടെ നൽകാൻ അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് പുറത്തിറങ്ങിയ സെസി രക്ഷപ്പെടുകയായിരുന്നു. LLB ജയിക്കാതെ മറ്റൊരാളുടെ റോൾ നമ്പർ നൽകി 2019 ബാർ അസോസിയേഷനിൽ അംഗത്വം നേടിയ സെസി ഏപ്രിലിൽ നടന്ന ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർവാഹക സമിതി അംഗവുമായി, പിന്നീട് ലൈബ്രറിയനായി. അംഗത്വം നേടാൻ നൽകിയ രേഖകൾ ലൈബ്രറിയനായിരിക്കെ ഇവർ മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്തതായും പരാതിയുണ്ട്. ബാർ അസോസിയേഷൻ നിർവാഹക സമിതി യോഗം ചേർന്ന് ഇവരെ പുറത്താക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു.